എല്ലാവർക്കും നമസ്കാരം. എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഷ്ടിവ്രതം എങ്ങനെ ആചരിക്കാം എന്നൊരു വിഷയത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആഗ്രഹ സാഫല്യം, സന്താന ലാഭം, സന്താനങ്ങളുടെ അഭിവൃദ്ധി എന്നിവയ്ക്ക് ശ്രേഷ്ഠമാണ് ഷഷ്ടി വ്രത ആചരണം. ശിവ പാർവതിമാരുടെയും കൃപാകടാക്ഷങ്ങൾ ലഭിക്കുന്ന ഒന്നാണ് ഷഷ്ടിവ്രതം. ചിലർ കർക്കിടക മാസത്തിലെ ഷഷ്ടിയെ കുമാരഷഷ്ടി എന്ന് വിളിക്കാറുണ്ട്. കർക്കിടക ഷഷ്ടി തികഞ്ഞ ശുദ്ധിയോടും യഥാവിധി അനുഷ്ഠിച്ച് സ്കന്ദ സ്വാമിയെ അഭിപൂജിച്ചാൽ സന്തതികൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും എന്നാണ് പറയുന്നത്. സുബ്രഹ്മണ്യ പ്രീതിക്ക് അനുഷ്ഠിക്കുന്ന ഏറ്റവും ഉത്തമമായ വ്രതമാണ് ഷഷ്ടി. തലേന്ന് പഞ്ചമി നാളിൽ വ്രതം തുടങ്ങണം. ഒരു നേരം അരി ആഹാരവും മറ്റു സമയങ്ങളിൽ ഫലങ്ങളും കഴിക്കണം. ഷഷ്ടി നാളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി അവിടുത്തെ നിവേദ്യം കഴിച്ച് വ്രതം മുറിക്കാം. സുബ്രഹ്മണ്യ പ്രീതിക്ക് കീർത്തനങ്ങളും വ്രതങ്ങളും സ്കന്ദഷഷ്ടി കവചവും അഷ്ടോത്തരവും സമർപ്പണ ബുദ്ധിയോടുകൂടി ജപിക്കണം. ബാഹ്യ ആഭ്യന്തര ശുദ്ധി പാലിക്കുകയും വേണം. സന്താന ലാഭം, സന്തതികളുടെ നന്മ, അവരുടെ വിജയം, രോഗനാശം, ദാമ്പത്യസുഖം, ശത്രുനാശം എന്നിവയാണ് ഷഷ്ടിവ്രതം നൂൽക്കുന്നതിലൂടെയുള്ള പൊതുവേയുള്ള ഫലങ്ങൾ. സന്തതികളുടെ ശ്രേയസ്സിന് വേണ്ടി മാതാപിതാക്കളാണ് ഷഷ്ടിവ്രതം ഏറ്റവും കൂടുതൽ അനുഷ്ഠിക്കുന്നത്. ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നതിന് സുബ്രഹ്മണ്യന്റെ മൂലമന്ത്രമായ വജൽഭുവേ നമ എന്നത് കുറഞ്ഞത് 108 തവണയെങ്കിലും ജപിക്കണം. ഓം ശരവണ ഭവ എന്ന മന്ത്രം 21 തവണ ജപിക്കുന്നതും വളരെയധികം നല്ലതാണ്. ഇങ്ങനെയാണ് ഷഷ്ടിവ്രതം ആചരിക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.